നിനക്ക് ചലഞ്ചൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ. ഞാൻ നിനക്ക് ഇനിയൊരു ചലഞ്ച് കൂടെ തരാം. പിന്നെ ഇത് നിന്റെ അവസാനത്തെ ചലഞ്ച് ആയിരിക്കും. ഞാൻ നിനക്കൊരു 20 മിനിറ്റ് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നിന്റെ ഗുസ്തിക്കാരി ഭാര്യ നിന്നെ കണ്ടുപിടിച്ചാൽ നീ രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഈ ചടങ്ങ് നടത്തുമ്പോ നമ്മുടെ വീട് മുഴുവനും ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. പിന്നെ ഇവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും നിറയെ പൂക്കൾ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയിക്കണം. അതെന്തിനാണെന്ന് വെച്ചാ, നിന്റെ ജീവിതം ഞാൻ പൂക്കളെ പോലെ കാത്തു സൂക്ഷിക്കുന്ന ആ പെൺകുട്ടിയോട് പറയാതെ തന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ആശുപത്രി എന്താ ഒഴിഞ്ഞു കിടക്കുന്നേ? എല്ലാവരും എവിടെ പോയി? You know, just wanted to say that that girl, no, Natasha? Endu vettiyokka onnu sambhavichilla. Thank God. Adivina, you know, ente knowledge actually partyile boys mathrame undavullu nu njan karuthirunna, pakshe Rudran avante ella friends ne vilikkunnu enikku arinnirunnilla. Adeyo Shivan ini ipo avlu vilichengi thanne endha prashnam? Onnilla, just that I don't know how, pakshe avlu രാവിലെ എഴുന്നേറ്റപ്പോൾ അവളിവിടെ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നു. രുദ്രനും എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. നത്തിങ് ഹാപ്പൻ. എല്ലാം ക്ലീൻ ചെയ്തല്ലേ. എന്താ ശിവൻ, എനിക്ക് വിശദീകരണം തരാം? ഇല്ല, ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യായിരുന്നു. ആ, ഇപ്പം എല്ലാം റൂമിൽ ക്ലിയർ ആയില്ലേ? ഇതിപ്പോ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ശിവൻ. എനിക്ക് തന്നെ പൂർണ്ണ വിശ്വാസം. നീ അപ്സെറ്റ് അല്ലെന്നാണോ? അല്ലല്ലോ, ഞാൻ എന്തിനാ അപ്സെറ്റ് ആവണം? You know, this is what amazes me about you. നീ ഇത്രയ്ക്കും കൂൾ ആണ്, നോൺ ജഡ്ജ്മെന്റൽ ആണ്. അതുപോലെ ഇറ്റ്സ് റിയലി കൂൾ. ഞാൻ പറഞ്ഞല്ലോ ശിവൻ, എനിക്ക് തന്നെ എല്ലാ കാര്യത്തിലും പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ സംശയിച്ചപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കണ്ടതല്ലേ. അപ്പോൾ നീ സത്യമായിട്ടും അപ്സെറ്റ് അല്ല അല്ലേ? അല്ല, കാരണമില്ലാതെ സംശയിക്കുന്ന എന്തിനാ? അപ്സെറ്റ് ആവേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോ എന്താ നീ പെട്ടെന്ന് മിണ്ടാതായത്? എന്തോ പറയാൻ തുടങ്ങി. ഇല്ല, ഞാൻ പറഞ്ഞത് വിശ്വാസമുള്ളടത്ത് സംശയം ഉണ്ടാവില്ല. നമ്മുടെ ബന്ധത്തിൽ ആ വിശ്വാസത്തിന് സ്ഥാനമില്ല, അതുകൊണ്ട് സംശയമില്ല. അതല്ലേ? അതല്ല, നീ വേറെ എന്തോ പറയാൻ തുടങ്ങിയായിരുന്നു. എന്താ അത്? എന്താണ്? സ്നേഹം അല്ലേ? ആർക്കാരോടാ സ്നേഹമുള്ളത്? അങ്ങനെ ഒരാളുണ്ട്. ആരത്? ഉണ്ടെന്ന് പറഞ്ഞു. ആരാണെന്ന് അറിയണം, പറയേ. തനിക്ക് അറിയണോ അതോ തനിക്ക് കേൾക്കണോ? അത് കേൾക്കണം. ഡെസ്പറേറ്റ്ലി. എന്നാ പിന്നെ താനങ്ങ് പറഞ്ഞേക്കേ. ഇല്ല, ആദ്യം നീയാ പറയണ്ടേ. കമോൺ, പറയ്. ഇത് വല്ലാത്ത ഇടപാടാ കേട്ടോ. ഇവന്റെയും ആ തള്ളി ശിവന്റെ ഈഗോയ്ക്ക് ഒരു കുറവില്ല. ഇല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഈഗോ. ജസ്റ്റ് സേ ഇറ്റ്. കം ഓൺ. എന്നാ പിന്നെ അങ്ങ് പറഞ്ഞൂടെ ശിവൻ. നീ ആദ്യം പറയേ അനിക. എന്ത് അനിക? അനിക പറയേ, പറഞ്ഞിട്ട് പോ. എന്താന്ന് പറയേ. തനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളത് അങ്ങ് പറഞ്ഞേക്ക്. അത് ആ തടിയം പറഞ്ഞിട്ടാ കാശുണ്ടാക്കാൻ പറ്റിയ. ഷോർട്ട് കട്ട് എപ്പോഴും തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകൂ. പണം ഉണ്ടാക്കാൻ അധ്വാനം ആവശ്യമാണെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വെറുതെ ഒന്നും കാശുണ്ടാവില്ല. ഈ അധ്വാനം ഒന്നും ഒരിക്കലും നിന്നെ കൊണ്ട് പറ്റില്ല. നീ അത് ഇന്നു വരെ ശീലിച്ചിട്ടുള്ള കാര്യമല്ല. ഇനി അഥവാ നിനക്ക് ലോട്ടറിയിലൂടെ 1 കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ പോലും ആ 500 രൂപയുടെ വില ഉണ്ടാവില്ല. ആ 500 രൂപ നീ അധ്വാനിച്ചുണ്ടാക്കി എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാ. ഈ ഒബ്രോയ് മാൻഷനിൽ നീ എന്നെ പൊന്നുകൊണ്ട് മൂടിയാലും ആ 500 രൂപയുടെ വില കിട്ടില്ല രുദ്ര.
ആലോചിച്ച്. ഗൗരി, ഈ സമയം കൊണ്ട് നമ്മളിപ്പോ ഹൈവേയിൽ എത്തിയേനെ. ഓങ്കര ചേട്ടാ, മുറിവിന്ന് ചോര പോകുന്നത് കണ്ടില്ലേ? അത് കെട്ടിവെച്ചില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് മുംബൈയിൽ എത്തിയിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നല്ലോ. വീട്ടിലെ ഫംഗ്ഷന് വേണ്ടി ശിവൻ വിളിച്ചോണ്ടിരിക്കുക. ഇവിടെ താമസിക്കാൻ ഞാൻ എപ്പോഴാ പറഞ്ഞത്? മുറിവ് കെട്ടിട്ട് നമുക്ക് പോവാല്ലോ. ചേട്ടാ, ഇദ്ദേഹത്തിന്റെ മുറിവ് കെട്ടാനായിട്ട് എങ്ങോട്ടാ പോവേണ്ടത്? ദാ അവിടെ ആ റൂമിൽ. ഹാ, പതുക്കെ വാ, സൂസിക്കണേ. മോളെ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞ പോലെ എല്ലാറ്റിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. ഒന്നും തന്നെ മറന്നു പോകാൻ പാടില്ല, കേട്ടല്ലോ. നമുക്ക് ഇവിടെ കല്യാണത്തിന് ഒട്ടും സമയമില്ല. ജോലികളാണെങ്കിൽ ബാക്കി. എക്സാക്ട്ലി മുത്തശ്ശി, ജോലികൾ ഒരുപാടുണ്ട്, സമയം ഒട്ടും ഇല്ലതാണ്. പക്ഷെ എന്നിട്ട് ഇവിടെ ഒന്നും നടക്കുന്ന പോലെ തോന്നില്ലല്ലോ. എന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഞാൻ തന്നെ നടത്തേണ്ടി വരുന്ന തോന്നണം. അയ്യോ മോനെ, നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷൻ പോലും ഇതുവരെ തുടങ്ങിയില്ലല്ലോ. ഓഹോ, ഈ ചെറുക്കന്റെ ഒരു കാര്യം, അവന്റെ ഒരു ധൃതി കണ്ടില്ലേ? ധൃതി പിടിക്കാതെ തന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. യുനോ, ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു പുഷിന്റെ കുറവ്. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുക, കല്യാണത്തിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ഇന്ന് വൈകുന്നേരം തന്നെ തുടങ്ങും. ഇന്ന് വൈകുന്നേരോ? ശിവൻകുട്ടി, അതെന്ത് ഫംഗ്ഷനാടാ? അപ്പൊ ഇത് എന്റെയും അനികയുടെയും കല്യാണത്തിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇനി തരാൻ പോകുന്നത് കല്യാണിയാണ്. മുത്തശ്ശിയാണല്ലോ കല്യാണി. ഞാനെന്തിനാ? അത് നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. മുത്തശ്ശി, ഈ കല്യാണം ആരുടേതാണ്? എന്റെ അല്ലേ? എന്റെയാണ്. എന്നാ പറഞ്ഞേക്കാം, ഈ കല്യാണത്തിന്റെ മെയിൻ ഫംഗ്ഷൻ ഒക്കെ അതിന്റെ രീതിയിൽ തന്നെ അങ്ങ് നടക്കും. അതിനു മുൻപേ നമ്മൾ വേറെ കുറച്ച് ഫംഗ്ഷൻസ് ഇവിടെ നടത്തുന്നു. വേറെ കുറച്ച് ഫംഗ്ഷനോ? എന്റെ കല്യാണത്തിന്റെ സമയത്തുണ്ടല്ലോ, എന്റെ സ്വന്തം വീട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരു ചടങ്ങ് നടത്തി. പൂക്കൾ കൊണ്ടുള്ള ഒരു പുതപ്പ്. പൂക്കളുടെ പുതപ്പോ? അതെന്താ മുത്തശ്ശി? അത് വളരെ സിമ്പിൾ അല്ലേ? ബെഡിൽ കുറെ പൂക്കൾ വെച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങിയാ മതി. ഒരു മിനിറ്റ് മുത്തശ്ശി, അത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ അല്ലേ? അതിന് ആദരവല്ലേ പറയാ. നീ എന്തറിഞ്ഞോണ്ടായി പറയുന്നേ? ഈ ചടങ്ങ് നടത്തുമ്പോ നമ്മുടെ വീട് മുഴുവനും ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം. പിന്നെ ഇവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും നിറയെ പൂക്കൾ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയിക്കണം. മുത്തശ്ശി, പിശുക്ക് കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. ഈ കാശെല്ലാം കൂടെ എന്താ ചെയ്യാൻ പോവാ? ഞങ്ങളെ അടുത്ത് ഡയമണ്ട്സ് കൊണ്ട് മൂടാൻ പോവാ. എടാ പൊട്ടാ, പൂക്കളെന്ന് പറഞ്ഞാ സന്തോഷവാ, നിറങ്ങൾ, സുഗന്ധം. ഒരു തരത്തിൽ പറഞ്ഞാ നിന്റെ ജീവിതം ഞാൻ പൂക്കളെ പോലെ കാത്തു സൂക്ഷിക്കുന്ന ആ പെൺകുട്ടിയോട് പറയാതെ തന്നെ അറിയിക്കുന്നതിന് വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് അവളുടെ ജീവിതത്തിൽ അവൻ എല്ലായ്പ്പോഴും പൂക്കളുടേതുപോലെ നിറവും സുഗന്ധവും നിറയ്ക്കും. ചൊറിഞ്ഞണത്തിന് പൂക്കളില്ലാത്തത് ഭാഗ്യമായി. എനിക്ക് മനസ്സിലായി. അപ്പോ ഇവിടെ മുഴുവൻ പൂക്കളുണ്ട് അലങ്കരിക്കും അല്ലേ? എന്ത് രസായിരിക്കും. അല്ല, അതെ മുത്തശ്ശി, ഈ ഫംഗ്ഷൻ എങ്ങനെ നടക്കുമെന്നാ പറയുന്നേ? എന്താ കുഴപ്പം? ശിവൻ എന്ത് പറ്റി? താൻ മറന്നോ? പൂക്കള് തനിക്ക് അലർജിയാണെന്ന് അറിയില്ലേ? ആ അതെ, അനിക പറഞ്ഞത് ശരിയാണല്ലോ. അയ്യോടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് നടത്താൻ പറ്റില്ല മോനെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിവൻ? അതുണ്ടല്ലോ മുത്തശ്ശി. മുത്തശ്ശിയുടെ പിള്ളേച്ചന് അതിർവരമ്പുകൾ ഭേദിച്ചിരിക്കുന്നു. ഞാൻ അനികയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു. സോ അതിന് കൈപിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിനക്ക് അതിനെ പറ്റി പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് ശരിയാ, എന്നാ പിന്നെ ഞാൻ മിണ്ടുന്നില്ല. ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയത് മുള്ളുകൾ മാത്രമാണ്. ഇനി പൂക്കളുടെ ഊഴമാണ്. ഇല്ല ശിവൻ, തനിക്ക് അലർജി ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. നിനോ അലർജി എനിക്ക് യെല്ലോ ടുലിപ്സിനോടുള്ളൂ. ആൻഡ് വി വിൽ അവോയ്ഡ് ദാറ്റ്. കറക്റ്റ്? അതുവരെ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്നാ ശരി, ഇനി ചെറുക്കൻ കൂട്ടനും പെൺകൂട്ടനും അവരവരുടെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോ. മുത്തശ്ശി, എന്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ വന്നു. നമുക്ക് പൂക്കൾ കൊണ്ട് ഊഞ്ഞാലുണ്ടാക്കിയാലോ? നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അത് പെട്ടെന്ന് തന്നെ വേണം. ഫംഗ്ഷന് മുമ്പേ എല്ലാ പണികളും തീർന്നിരിക്കണമെന്നേ ഉള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ശിവൻകുട്ടിക്ക് അലർജിയുള്ള ഒരു പൂവും ഈ ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, കേട്ടല്ലോ. എന്നാ ചെല്ല്, അവരവരുടെ ജോലി തുടങ്ങിക്കോ. ശിവൻ,
എന്തായി ചെയ്യുന്ന മുത്തശ്ശി എങ്ങനെ കണ്ടാ? നീ എന്നു മുതൽ എന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? അതെന്താ അങ്ങനെ ചോദിച്ച ശിവൻ? തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാ അത് മതി, താൻ ഈ വീട് ഇളക്കി മറിക്കുമെന്ന് എനിക്കറിയാം. അതെ, വേറെന്ത് കാരണമുണ്ടാവും? ചിലപ്പോ നീ ഒന്ന് പറയാതെ പോയ കാരണമാണെങ്കിലോ? അത് ശരി, അപ്പോ തനിക്കത് കേക്കണമെന്നുണ്ടല്ലേ? അതുകൊണ്ടല്ലേ പറയാൻ പറഞ്ഞ. കം ഓൺ, സേ ഇറ്റ്. ഞാൻ എന്തിനാ പറയുന്നത്? താൻ ആദ്യം പറ. ആദ്യം നീ പറയേ. പറ്റുമെങ്കിൽ താൻ അങ്ങ് പറ. ഡോണ്ട് ചാലഞ്ച് മീ. ഇത് ചാലഞ്ചാ തന്നെ കൂട്ടിക്കോ, നമുക്ക് കാണാം. ആദ്യം പറയാൻ പോകുന്നത് നീ തന്നെയാ. അതും ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പ് നീ പറഞ്ഞിരിക്കും. വലിയ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട, എന്നാ നമുക്ക് നോക്കാം. അതെന്നെ ചെയ്തോണ്ടിരിക്കുന്നു, ഞാൻ നോക്കല്ലേ. ശിവൻ, നമുക്ക് നോക്കാം. നോക്കാം നീ. നോക്കാല്ലേ. നമുക്ക് നോക്കാം. നോക്കിട്ടേ ഉള്ളൂ. ഓങ്കാരച്ചേട്ടൻ അല്ല എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ മുറിവുകൾ കെട്ടിക്കഴിഞ്ഞോ? കെട്ടിക്കൊണ്ടിരിക്കുക. മുറിവിന് നല്ല ആഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡോക്ടറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സിസ്റ്ററെ ഒരു സഹായം ചെയ്യോ, അദ്ദേഹത്തിന് മുറിവ് കെട്ടിക്കഴിഞ്ഞോന്ന് ഒന്ന് പോയി നോക്കാവോ? എത്ര നേരമൊന്നറിയാനാ. ശരി, ഞാൻ നോക്കിട്ട് വരാം. ഡോക്ടർ, ഇതൊന്ന് പെട്ടെന്ന് ചെയ്യണം, എന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കണം, എനിക്ക് എത്രയും പെട്ടെന്ന് മുംബൈയിലെത്തണം. നിങ്ങളുടെ മുറിവിന് നല്ല ആഴമുണ്ട്, സ്റ്റിച്ച് ഇടേണ്ടി വരും. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ പറ്റും. രക്ഷപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേ വേണം. നിനക്കിനി എന്റെ കയ്യിൽ നിന്ന് ഓടിപ്പോവാൻ കഴിയില്ല. ഇപ്പോഴാ നിന്നെ എന്റെ കയ്യിലൊന്ന് ഒത്തുകിട്ടി. അതെന്ത് വർത്താനാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് മുഴുവൻ കാശും തന്നതല്ലേ, അപ്പൊ ഇതെല്ലാം എടുത്ത് അകത്ത് വെച്ചേ പറ്റൂ. ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ പൂക്കൾക്കും അത് ഡെലിവറി ചെയ്യാനുള്ള പൈസ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ, അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്നാലും ഇതൊക്കെ ഉള്ളിലോട്ട് വെക്കേണ്ട ഒരു മര്യാദയല്ലേ? ഇതൊന്നും എടുത്തു വെക്കാൻ ഇപ്പൊ ഇവിടെ വേറെ ആരുമില്ല. കിരണ, എന്താ അവിടെ? ഇത് കണ്ടില്ലേ മുത്തശ്ശി, വന്ന് വന്ന് ഇപ്പൊ ഇവർക്കും അഹങ്കാരമായി. നമ്മൾ ഓർഡർ ചെയ്ത പൂവൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ പോവാൻ ഒരുങ്ങ. അകത്തോട്ട് വെക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ കേൾക്കുന്നില്ല. മേഡം, ഞങ്ങൾക്ക് ഇത് ഇവിടെ എത്തിക്കാന്നുള്ള ഉത്തരവാദിത്തമുള്ളൂ, അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഈ പൂക്കളൊക്കെ അകത്ത് കൊണ്ടുവെക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല. ഇനി അതും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആവില്ലേ? അത് പറഞ്ഞിട്ട് ഇയാൾക്കൊട്ടും മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. നീ പറയുന്നതിലും കാര്യമില്ലാതില്ല മോനെ. പക്ഷെ ഇവിടെ ഇപ്പോ ഒരു വലിയ ഫംഗ്ഷൻ നടക്കാൻ പോവുക, എല്ലാ ആളുകളും ബിസിയാ. നീ ഒരു കാര്യം ചെയ്യ, ഈ കുട്ടകളൊക്കെ എന്നെടുത്ത് അകത്തേക്ക് വെച്ചേക്ക്, അതിനുള്ള കാശ് ഞാൻ വേറെ തന്നേക്കാം. ഓക്കെ? എടാ, തടിയൊന്നും മിണ്ടാതിരി. ഇതുപോലുള്ള തള്ളിപ്പൊടി ഐഡിയ ഇനി മേലെ തന്നു. എന്റെ പൊന്നളിയ, ഇതെന്റെ ലാസ്റ്റ് ഐഡിയ ആണ്. എന്തായാലും നീ ബോഡിയൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇതുകൊണ്ട് എന്തെങ്കിലും പണി ചെയ്യളിയ. അതായത് ഈ ഡെയിലി വേജസ് ജോലി ഉറപ്പായിട്ട് നിനക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുവളിയ. നീ ഒന്ന് ആലോചിക്ക്, ഓരോ കുട്ടയ്ക്കും 100 രൂപ വെച്ച് ഞാൻ തരും. ഇത് മൊത്തത്തി 40 കുട്ടികളുണ്ടല്ലോ. 40 കുട്ടികളുണ്ട്, ഒരു കുട്ട എടുത്താൽ 100 രൂപ കിട്ടും. എന്ന് പറയുമ്പോ ഒറ്റയടിക്ക് 4000 രൂപ കൈ വരാൻ പോലെ. നോട്ട് ബാഡ്. അങ്ങനാണെങ്കിലും ഓക്കേ, ഞങ്ങൾ ഇതെല്ലാം എടുത്ത് അകത്ത് വെച്ചോളാം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഹലോ, എന്തുവാ മുത്തശ്ശി, ഈ ചെറിയൊരു ജോലിക്ക് വേണ്ടി പുറത്തുള്ള ആൾക്കാരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ഡെലിവറി ചെയ്യാൻ വന്നല്ലേ? അതെ, ഡെലിവറി ചെയ്തല്ലോ അല്ലേ? കഴിഞ്ഞു. പിന്നെന്താ ഇവിടെ പ്രസാദം വാങ്ങിക്കാൻ നിൽക്കണോ? പണി കഴിഞ്ഞെങ്കിൽ വേഗം വീട്ടിൽ പോകാൻ നോക്കൂ. നീ എന്റെ മുത്തശ്ശി, ഞാനല്ലേ ഇവിടെ ഉള്ളത്, ഞാൻ ചെയ്തോളാം. പൊക്കോ.
ഇതെല്ലാം കൂടി നീ എടുത്തകത്തേക്ക് വെക്കുവോ? അതേ മുത്തശ്ശി, ഞാൻ തന്നെ വെക്കാൻ പോന്നേ. ഈ മാസിലൊന്നും ഞാൻ പെമ്പിള്ളാരെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, അധ്വാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരധ്വാനിയാണ് ഞാൻ. ഓരോ ദിവസം കഴിയുമോറും എന്റെ മോന് വിവരം കൂടി വരികയാണല്ലോ. ആ, എന്നാ എടുത്തകത്തേക്ക് വെച്ചു. ഏ, തുടങ്ങാൻ പോവാ. എന്നെ എന്താ ആദ്യമായിട്ട് കാണുന്നേ? വേഗം പോ. ഇതിപ്പോ കൊറേ സമയായല്ലോ അവരിതുവരെ എന്താ പുറത്തേക്ക് വരാത്തത്? ഓങ്കരിച്ചേട്ടന്റെ മുറിവ് കെട്ടിക്കഴിഞ്ഞു പോലും അറിയില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ, ഒന്ന് അവിടെ പോയി നോക്കിട്ട് വരാം. ഇതെന്താ ഈ ആശുപത്രി എന്താ ഒഴിഞ്ഞു കിടക്കുന്നേ? എല്ലാവരും ഇതെവിടെ പോയി? ആരുമില്ല ഇവിടെ. ഓങ്കരച്ചേട്ടാ, ഇവിടെ ഇങ്ങ ആരുമില്ലല്ലോ. ഓങ്കരച്ചേട്ടാ, ആരും കാണുന്നില്ലല്ലോ. ഇവിടെ എന്തൊക്കെയാണാവോ നടക്കുന്നത്? എന്റെ മഹാദേവ, അയ്യോ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. രക്ഷിക്കണ എന്റെ മഹാദേവ. ഓങ്കരച്ചേട്ടൻ എവിടെയാണെന്ന് പോലും അറിയില്ല. ഓങ്കരച്ചേട്ടാ, കുട്ടികളെല്ലാം കൊണ്ടുവച്ചു. ഇത്ര നേരം വിയർപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദയിപ്പോ ചോരയും വന്നു. ഇനി നേരെ പോയിട്ട് മുത്തശ്ശിയുടെ നിന്ന് അധ്വാനിച്ച് എൻ്റെ കൂലി മേടിക്കണം. മുത്തശ്ശി, ഐ ആം കമ്മിങ്. അവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണേ. ഓക്കെ മോഹൻ, യു ഗോട്ട് ഇറ്റ്? ഓക്കെ കൂൾ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അവിടെ കുറച്ചുകൂടെ റോസസ് വെക്കണം. ഓക്കെ, കുറഞ്ഞു പോയെങ്കിൽ വാങ്ങിപ്പിക്കണം. യു ജസ്റ്റ് മേക്ക് ഷുവർ നന്നായിരിക്കണം. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, യെല്ലോ ടുലിപ്സ്. അതൊരു കാരണവശാലും വരാൻ പാടില്ല, ഐ ആം അലർജിക് ടു ഇറ്റ്. ഓക്കെ, കം ഓൺ, ബാക്ക് ടു വർക്ക്. ആരുടെങ്കിലും ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ സാർ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ ആരോ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സാർ. അതേ നോക്കി, ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ സെക്യൂരിറ്റി കൂടെ വേണം. അത് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തല്ലേ ഉള്ളൂ. ഡാഡിലെയും മുത്തശ്ശി ചിലപ്പോൾ തുറക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ഡെലിവറീസ് വരുന്നുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങാനും ബാക്ക് ഡോർ തുറന്നു കൊടുത്തിട്ടുണ്ടാവും. ഡോൺ വറി, ഐ വിൽ ചെക്ക് വിത്ത്. ഓക്കെ സാർ. നിനക്ക് ചലഞ്ചൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ? ഞാൻ നിനക്ക് ഇനിയൊരു ചലഞ്ച് കൂടെ തരാം. പിന്നെ ഇത് നിന്റെ അവസാനത്തെ ചലഞ്ചായിരിക്കും. ഞാൻ നിനക്കൊരു 20 മിനിറ്റ് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നിന്റെ ഗുസ്തിക്കാരി ഭാര്യ നിന്നെ കണ്ടുപിടിച്ചാൽ നീ രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഓ
അനികേച്ചി, ഇത് കണ്ടോ, ഈ ആഭരണങ്ങള് എന്തു ഭംഗിയാ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. ചേച്ചി ഇതൊക്കെ ഇടുകയാണെങ്കിൽ കൂടുതൽ സുന്ദരിയാവും. അനികേച്ചി, മുത്തശ്ശി കുറച്ച് ആഭരണങ്ങൾ കൂടി ഉണ്ടാക്കാൻ വേണ്ടി പൂക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഭവ്യ, നീ എന്താ ഇതുവരെ തയ്യാറാവാത്തത്? ഇപ്പൊ വേണ്ട വല്യേട്ടാ, ആദ്യം ഞാൻ അനികേച്ചി ഒരുക്കിയിട്ട് പിന്നെ ഞാൻ റെഡിയാക്കും. നീ ആദ്യം പോയിട്ട് റെഡിയാവും. അതെന്തിനാ? കാരണം നീ നീ ഇവിടെ ചെക്കന്റെ കൂട്ടുള്ള ആളല്ലേ, സോ യു ഷുഡ് ബി റെഡി. അതൊക്കെ ശരിയാ, നമ്മൾ ചെറുക്കന്റെ കൂട്ടർ തന്നെയാ, പക്ഷെ ചേച്ചിയെ സഹായിക്കാൻ അവരുടെ കൂട്ടത്തിൽ വേറെ ആരും ഇല്ലല്ലോ വല്യേട്ടാ. അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. എന്നുവെച്ചാ ഞാൻ അതിനു വേണ്ടിയുള്ള ആളെ അറേഞ്ച് ചെയ്യാന്ന്, റെഡിയാക്കാനേ. അതിനുള്ള ആളെ എത്തിച്ചാ പോരെ. ഐ വിൽ ടേക്ക് കെയർ. ഓക്കേ, ഓഫ് കോഴ്സ് യു വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. യാ, എന്നാ പിന്നെ നീ പോകൂ. ആ, ഇനിയിപ്പോ പോയല്ലേ പറ്റൂ, വല്യേട്ടൻ നോക്കിക്കോളൂലോ. ഓക്കേ, ഓക്കേ, നല്ലോണം നോക്കിക്കോണ ഏട്ടാ. മാ, അങ്ങോട്ടല്ലേ. സോറി, മുത്തശ്ശിയോട് ഇതിനെ പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട. ഡോണ്ട് വറി വല്യേട്ടാ, ഈ രഹസ്യം ഞാൻ രഹസ്യമായിട്ട് സൂക്ഷിച്ചോളാം. എന്തൊരു സോഫ്റ്റാ ഇത്, തൊട്ട് ഒടിഞ്ഞു പോകുന്നു തോന്നുന്നു. ഇതിപ്പോ ഞാൻ എങ്ങനെ എന്റെ ചെവിയിലേക്ക് ഇടും? ഭവ്യ, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. ഭവ്യ, ശിവൻ, താൻ എന്താ ഇവിടെ? ഞാൻ എന്റെ പെണ്ണിനെ ഒരുക്കാൻ വേണ്ടി വന്നതാ. കാരണം എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിന്റെ മനസ്സിലെന്താന്ന് നീ പറയേ, പറയുന്നേ. എന്റെ മനസ്സിൽ എന്ത് കാര്യാ എനിക്കറിയില്ല. ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുക. എന്റെ മനസ്സിലിപ്പോ ഐ ആം ലിസണിങ് അനിക. പോയി, എനിക്കിപ്പോ പറയാൻ സൗകര്യമില്ല. എന്റെ തലമുടി എന്തിനാ ഇങ്ങനെ ആക്കിയത്? പറയാതെ ഞാൻ നിന്നെ വിടില്ല അനിക. അതും ഫംഗ്ഷൻ തീരുന്നതിന് മുമ്പ് നിന്നെ കൊണ്ട് പറയിക്കും. നമുക്ക് കാണാം. കാണണം. ഓങ്കാര ചേട്ടാ, ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ഇതിനകത്ത് സിഗ്നൽ പോലും കിട്ടുന്നില്ലല്ലോ, ഞാനിപ്പൊ എവിടെ ചെന്ന് തപ്പും? നീ ഇപ്പൊ വലിയ ഗുസ്തിക്കാരിയാണെന്നാണല്ലോ നിന്റെ വിചാരം. ജാതിയിലൂടെ ഒരു ഗുസ്തി ജയിച്ചെന്ന് വിചാരിച്ച് അതിലൂടെ നീയെല്ലാം അങ്ങ് നേടിയെന്ന് കരുതിയോടി. ഇനി നടക്കാൻ പോകുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ ഗുസ്തി.
എന്നെ കുറിച്ച് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ആദ്യം പോയി നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഇങ്ങനെ സംസാരിച്ച് നമ്മൾ രണ്ടുപേരുടെയും സമയം വെറുതെ വേസ്റ്റ് ചെയ്യാണ്. ചെല്ല്, ചെന്ന് നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. അവന്റെ മുന്നിൽ ഇനി 20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒന്ന് നിക്ക് മോനെ, നിനക്കിപ്പോഴും മനസ്സിലായില്ലല്ലേ, ഇത് തന്നെയാണ് അവളും ആഗ്രഹിച്ചിരുന്നത്. നിന്നെയും നമ്മുടെ ഈ കുടുംബത്തെ മുഴുവനെ അവളുടെ കൈപ്പിടിയിൽ ഒതുക്കണം എന്ന് തന്നെയാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. ശിവ, നിന്റെ ഈ അമ്മ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതെല്ലാം നീ മറന്നുപോയോ? കുറച്ച് മാസം മാത്രം അടുപ്പുള്ള ഒരു പെണ്ണിന് വേണ്ടി നീ നിന്റെ സ്വന്തം അമ്മയുടെ സ്നേഹം കാണാതെ പോവുകയാണോ? ഞാൻ നിനക്ക് വേണ്ടി ഇതുവരെ ചെയ്തതെല്ലാം നീ മറന്നോ ശിവ? എനിക്കത് മറക്കാൻ പറ്റിയിരുന്നെങ്കിൽ മിസ്സസ് ഒബ്റോയ്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്കത് ഒരിക്കലും മറക്കാനാവില്ല. എങ്ങനെ മറക്കാൻ പറ്റുന്ന പറയുന്നത്? ആ വിഹിത സന്താനം എന്ന് പറഞ്ഞില്ലേ, അനികയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചില്ലേ? അനികയെ പറഞ്ഞത് മാത്രമല്ല, എന്റെ പിറവിയെപ്പറ്റി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ഞാൻ മറക്കണോ? അല്ലേ, അത്ര എളുപ്പമാണോ? എങ്ങനെ മറക്കും? അരികയല്ലാതെ നിനക്കിപ്പോ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. ശരിക്കും നീ അന്ധനായി പോയി. പെറ്റ അമ്മയെ പോലും നിനക്ക് കാണാൻ കഴിയുന്നില്ല. ശിവ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ വൃത്തികെട്ട പെണ്ണ് നിന്നെ കൊണ്ട്. സ്റ്റോപ്പ് ഇറ്റ്! എന്റെ അനികയ്ക്കെതിരായിട്ട് ഒരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല മിസ്സസ് ഒബ്റോയ്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത്. അനിക എന്റെ ആത്മാവാണ്. എന്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഈ CCTV ക്യാമറ കവർ ചെയ്തത് ആരാ? എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ, ശിവൻ സാറിനെ അറിയിക്കുന്ന നല്ലത്. നോക്കൂ സുഹൃത്തേ, നീ എന്നൊരു ചതിയിലൂടെയാണ് തോൽപ്പിച്ചത്. അതുകൊണ്ട് നിനക്ക് ഞാൻ എളുപ്പമുള്ള മരണം തരാം. എന്റെ ഗുസ്തിയാണ് സത്യം. നിന്നെ ഞാനൊരു തരിമ്പ് പോലും വേദനിപ്പിക്കുന്നു. അതെ ഫയൽമാൻ, അധികം ബലം പിടിക്കണ്ട, നിന്റെ മരണം തൊട്ടടുത്തുണ്ട്. നീ നേരെ മുകളിലോട്ട് പോകും. മരിച്ചതെങ്ങനെയാണെന്നുള്ള കാര്യം ഒരു കുഞ്ഞുപോലും അറിയേയില്ല. നിനക്ക് ചലഞ്ചൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ, ഞാൻ നിനക്ക് ഇനിയൊരു ചലഞ്ച് കൂടെ തരാം. പിന്നെ ഇത് നിന്റെ അവസാനത്തെ ചലഞ്ചായിരിക്കും. ഞാൻ നിനക്കൊരു 20 മിനിറ്റ് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നിന്റെ ഗുസ്തിക്കാരി ഭാര്യ നിന്നെ കണ്ടുപിടിച്ചാൽ നീ രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നീ നിന്റെ ഭാര്യയുടെ സഹായത്തോടെ എന്റെ ഗ്രാമത്തിൽ വന്ന് എന്നെ അപമാനിച്ചു. ഇപ്പൊ നിന്റെ ജീവൻ രക്ഷിക്കാൻ നിന്റെ ഭാര്യയ്ക്ക് കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണം. നീ വെറുതെ പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം എന്റെ തെറ്റാ. ഇങ്ങോട്ട് വരാൻ ഞാൻ വാശി പിടിക്കാതിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ ഒരാള് കാരണം എന്റെ ജീവൻ രക്ഷപ്പെട്ടത്. താങ്ക് യു, താങ്ക് യു.
എടാ മണ്ട, സ്വന്തം സഹോദരന്റെ കല്യാണത്തിന് ജോലി ചെയ്തിട്ട് ആരെങ്കിലും കാശ് ചോദിച്ചു? ജോലി എന്ന് പറഞ്ഞ ജോലിയാണ്, അത് വീട്ടിലെയാണെങ്കിലും പുറത്തെയാണെങ്കിലും. ഞാൻ അധ്വാനിച്ചതാണ്, അതിന്റെ കൂലി എനിക്ക് വേണം. അല്ല, നീ എന്ന് മുതലാടാ ഈ കാശിന് വേണ്ടി ഇങ്ങനെ തെണ്ടാൻ തുടങ്ങിയത്? എന്ത് ചെയ്താലും ഡെലിവറിക്കാരൻ കാശ് ചോദിച്ചപ്പോൾ ഉടനെ കൊടുക്കാൻ തയ്യാറായതാണല്ലോ. ഞാൻ അധ്വാനിച്ച കാശ് ചോദിച്ചാൽ അമ്മയുടെ സ്ത്രീധനത്തിന്റെ ബാക്കിയല്ല. കണക്ക് പറയേണ്ടത് ഞാനല്ല, നിന്റെ അമ്മയാ. അവളാ അതെല്ലാം കണക്ക്. എനിക്ക് അധ്വാനിച്ച എന്റെ കാശ് കിട്ടിയേ പറ്റൂ. കാശ് തരൂ മുത്തശ്ശി. എങ്കിൽ ശരി, നിനക്ക് കാശല്ല വേണ്ടത്, ചെല്ല ശിവൻകുട്ടിയോട് പോയിട്ടില്ല. അതെന്താ, ഇന്നലെ വരെ നീ അവനോടല്ലേ മേടിച്ചോണ്ടിരുന്നേ, ഇന്നിപ്പോ എന്ത് പറ്റി? അത് അതിപ്പോ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോ മുത്തശ്ശി പറഞ്ഞ ജോലി ചെയ്തു, എന്റെ കാശ് വന്നേക്ക്. എടാ, നീ ഇവിടുത്തെ ജോലിക്കാരൻ തമ്മിൽ ഇപ്പൊ യാതൊരു വ്യത്യാസവും ഇല്ല. അവൻ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വന്നു. മുത്തശ്ശി, ഈ മുത്തശ്ശി എന്ന് പോലെ ഇത്ര പിശുക്കിയായത്? അതെ രുദ്ര, രുദ്ര, ഞാൻ എനിക്കറിയാം താൻ എന്താ പറയാൻ പോകുന്നതെന്ന്. എന്ത് താൻ പറയാൻ പോകുന്നത്? എനിക്ക് അധ്വാനിച്ച് 5 പൈസ ഉണ്ടാക്കാനുള്ള കഴിവില്ലെന്നും കുഞ്ഞാണെന്ന് നോക്കല്ലേ? അല്ല രുദ്ര, ഇൻഫാക്ട് സത്യത്തിൽ നിന്റെ അധ്വാനത്തിൽ ഞാൻ ഒത്തിരി ഇംപ്രസ്ഡ് ആണെന്ന് പറയാനാ വന്നത്. നീ ഇന്ന് സത്യസന്ധമായിട്ട് അധ്വാനിക്കുന്നത് കണ്ടപ്പോ ഞാൻ കരുതിയിരുന്ന പോലെ നീ അത്രയ്ക്കൊന്നും ഇറസ്പോൺസിബിൾ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. നിനക്കും ഉത്തരവാദിത്വ ബോധമുണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഇത്രയും നേരം താൻ പറഞ്ഞ ഈ കാര്യങ്ങളില് താൻ എനിക്കിട്ട് പണി തന്നെയൊന്നുമല്ലല്ലോ. സത്യമായിട്ടും താൻ എനിക്ക് കോംപ്ലിമെന്റ് തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രശസ്തയായ ACP ഭവ്യ രുദ്രനു ബ്രോയ്ക്ക് കോംപ്ലിമെന്റ് തന്നു. ഇന്ന് ഇവിടെ ഫുള്ള് ഞാൻ പാർട്ടി എടുത്താൻ പോവാ. ഇന്ന് ഞാൻ ഇവിടെ അടിച്ച് പൊളിക്കും, ഒരു സംശയമില്ല. എന്തിനാ രുദ്ര ഇത്രയ്ക്ക് ഓവർ ആക്ടിങ്? അങ്ങനെ അങ്ങോട്ട് പൊങ്ങാറായിട്ടില്ല. ചാലഞ്ച് ഇപ്പോഴും ബാക്കി നിൽക്കാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. ചാലഞ്ച് ബാക്കിയുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം. അതല്ല, തനിക്ക് എങ്ങനെ പെട്ടെന്ന് ഈ ഓഫ് മോഡിൽ വരാൻ പറ്റുന്ന, ഐ മീൻ തനിക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാനും അറിയാല്ലേ. ഇപ്പൊ എന്താ ഓവർ ആക്ടിങ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിലങ്ങണിക്കാൻ പോണ? അങ്ങോട്ട് സന്തോഷിക്കൊന്നും വേണ്ട. ഇനി ഞാൻ നിങ്ങളെ എവിടെ പോയി തരയും? എന്റെ മഹാദേവ എന്നെ ഒന്ന് സഹായിക്കണേ.
പിടിച്ചോ. അതങ്ങ് നീ എടുത്തോ. ചാകാൻ നേരത്തെ വലിയ ചാകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വെപ്രാളൊക്കെ ഉണ്ടാവും. അവരെന്നെ പിടികൂടും. മറ്റെന്തെങ്കിലും വഴി ആലോചിക്കണം. നീ കണ്ടില്ലടാ, ഞങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ സമയം തന്നു. പക്ഷേ നിന്റെ ഭാര്യ രക്ഷിക്കാൻ പോയിട്ട് നിന്നെ കാണാൻ പോലും വന്നില്ല. എന്റെ മുത്തശ്ശൻ നിങ്ങളെ ശിവപാർവതിമാരെന്നാ വിളിച്ചേ. എന്നാൽ നീ ശിവനും അല്ല, നിന്റെ കെട്ടിയോള് പാർവതിയല്ല. അവള് പേടിച്ചിപ്പോ നാടുവിട്ട് കാണും. പേടിയുള്ളവരാണ് ഓടി ഒളിക്കുന്നത്. ഞാനൊരു വിഗ്രഹം വിട്ടുതരാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ എങ്ങനെ എന്റെ ഭർത്താവിന് വിട്ടിട്ട് പോകും? എന്തായാലും ഈ സമയത്ത് നീയും കൂടി വന്നത് നന്നായി. ഭർത്താവിന്റെ കൂടെ ഇവളെയും കൂടി കുഴിച്ചു മുടിയേക്ക്. ചെല്ല്, പോയി പിടിക്കണ അവളെ. നീ വെറുതെ പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം എന്റെ തെറ്റാ. ഇങ്ങോട്ട് വരാൻ ഞാൻ വാശി പിടിക്കാതിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ ഒരാള് കാരണം എന്റെ ജീവൻ രക്ഷപ്പെട്ടത്. താങ്ക് യു, താങ്ക് യു.
ഓങ്കരിച്ചേട്ടാ, അവരൊക്കെ പോയി. ഓങ്കരിച്ചേട്ടാ, ചേട്ടൻ ഒന്ന് കണ്ണുറന്നേ. ഓങ്കരിച്ചേട്ടാ, ചേട്ടൻ എന്താ പറ്റിയത്? ഗൗരി, പറ, ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. മഹാദേവനൊരു 1000 നന്ദിയുണ്ട്, ചേട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ. നീ വെറുതെ പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം എന്റെ തെറ്റാ. ഇങ്ങോട്ട് വരാൻ ഞാൻ വാസി പിടിക്കാതിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ ഒരാൾ കാരണം എന്റെ ജീവൻ രക്ഷപ്പെട്ടത്. താങ്ക് യു. അതിനർത്ഥം 2 ഫീറ്റിന്റെ ദൂരം ആ റൂളെല്ലാം അവസാനിച്ചു എന്നല്ലേ? അങ്ങനെ ആര് പറഞ്ഞു? ഈ ആനുകൂല്യം ഈ ഫംഗ്ഷൻ തീരുന്നതുവരെ മാത്രമേ ഉള്ളൂ. ചേട്ടാ എടത്തി, ഇനി ഒട്ടും സമയം കളയാതെ നിങ്ങൾ രണ്ടുപേരും ഇതിലോട്ട് വിചാരിതനായാലും. മോനെ റൂഡി, വിചാരിതനായാലും അല്ല, വിരാജിതനായാലും. എന്നാ പിന്നെ അങ്ങനെ ചെയ്താലും മതി. ചെല്ലു മോനെ. ഈ പെണ്ണ് വീണ്ടും വന്നോ? ശിവ, കം ഓൺ. ശിവൻ,